മുഖ്യമന്ത്രി ലീഗിനെ ദുർബലപ്പെടുത്താനുള്ള മുഖ്യമന്ത്രിയുടെ നീക്കം സിപിഎമ്മിന്റെ നീക്കം വേറെ തീവ്രവാദ ശക്തികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടും അവരുമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന അണ്ടർസ്റ്റാൻഡിംഗിന്റെ ഭാഗമായിട്ട് ധാരണയുടെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത്. ലീഗ് എന്താ പറഞ്ഞത്? ലീഗ് വഖഫ് നിയമനങ്ങളെ പി എസ് സിക്ക് വിടുന്നത് തെറ്റാണ്, വിടരുതെന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാം ഒരുമിച്ച് തന്നെ, ലീഗ് മാത്രമല്ല യു ഡി എഫ് ഒരുമിച്ചാണ് തീരുമാനമെടുത്തത്. ഞങ്ങള് ദേവസ്വം ബോർഡിലെ നിയമനങ്ങൾ പി എസ് സിക്ക് വിടാൻ വേണ്ടി പോയ സമയത്തും അതേ നിലപാടെടുത്തത്. റിക്രൂട്ട്മെന്റ് ബോർഡ് ഉണ്ടാക്കിയാൽ മതിയെന്ന് പറഞ്ഞു. അന്ന് ദേവസ്വം ബോർഡിന്റെ നിയമനങ്ങൾ പി എസ് സിക്ക് വിടാതെ റിക്രൂട്ട്മെന്റ് ബോർഡ് ഉണ്ടാക്കി. ലീഗ് അത് തന്നെയാണ് ആവശ്യപ്പെട്ടത്, വഖഫ് നിയമനങ്ങൾ പി എസ് സിക്ക് വിടാതെ ചെയ്യണമെന്ന്. ഇപ്പൊ ഗവൺമെന്റ് നിയമസഭയിൽ വാശി പിടിച്ച ഗവൺമെന്റ് അല്ലെ, ഗവൺമെന്റ് എന്താ ചെയ്തത്? മന്ത്രി ലഡു വിതരണം നടത്തി, വഖഫ് നിയമനം പി എസ് സിക്ക് വിട്ടുകൊണ്ടുള്ള ബില്ല് പാസ്സാക്കി കഴിഞ്ഞിട്ട്. എന്നിട്ട് ഇപ്പൊ എന്താ ചെയ്തത്? ഇപ്പൊ അത് ഫ്രീസറിൽ വെച്ചു. എന്തുകൊണ്ടാണ് ഫ്രീസറിൽ വെച്ചത്? അത് ശരിയാണെന്ന് തോന്നിയതുകൊണ്ടാണ്. യു ഡി എഫ് ലീഗ് അടക്കം യു ഡി എഫ് ഉയർത്തിയ അത് പി എസ് സിക്ക് വിടുന്നതിൽ ഇംപ്രൊപ്രൈറ്റി ഉണ്ട്, അനൌചിത്യമുണ്ട് എന്ന് ഞങ്ങൾ ഉയർത്തിയ വാദം ശരിവെച്ചുകൊണ്ടാണ് ഇപ്പൊ അത് ഫ്രീസറിൽ വെച്ചത്, അത് ഭരണത്ത് വെച്ചത്. എന്നിട്ട് എന്തിനാ ന്യായീകരിക്കണം? എന്തു പറയുകയാണ് ലീഗ് പറഞ്ഞത്? ഏത്? അപ്പൊ ലീഗിനെ ആക്രമിച്ച് ലീഗ് ദുർബലപ്പെട്ടാൽ മാത്രമേ ഉള്ളൂ ന്യൂനപക്ഷ മതവിഭാഗങ്ങളുടെ ഇടയിൽ വർഗീയത പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കുന്ന ചില ശക്തികൾക്ക് വളമാവുകയുള്ളൂ. ലീഗ് അവിടെ നിൽക്കുന്ന കാലത്തോളം അവർക്ക് പ്രസക്തി കുറയും. അപ്പൊ ലീഗിനെ ദുർബലപ്പെടുത്തണം. വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് കേരളത്തിന്റെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ. ലീഗ് ഞങ്ങൾ ഉയർത്തുന്ന ചോദ്യം, ലീഗിനെ ദുർബലപ്പെടുത്തണോ കേരള രാഷ്ട്രീയത്തിൽ? ദുർബലപ്പെടുത്തുന്നത് കേരളത്തിന് ഗുണകരമാണോ? ലീഗ് ദുർബലപ്പെട്ടാൽ ആരാണ് ശക്തിപ്പെടാൻ പോകുന്നത്? മതേതര ശക്തികളാണോ ശക്തിപ്പെടാൻ പോകുന്നത് ലീഗ് ദുർബലപ്പെട്ടാൽ? ആ ചോദ്യം ഞങ്ങൾ കേരള സമൂഹത്തിന്റെ മുന്നിലേക്ക് കൂടെ വയ്ക്കുകയാണ്. ലീഗിന്റെ പേരിൽ വർഗീയത ആരോപിച്ച് ലീഗിനെ ഒറ്റപ്പെടുത്തി ലീഗിനെ ദുർബലപ്പെടുത്താനുള്ള നീക്കം യു ഡി എഫ് അനുവദിക്കില്ല. ലീഗിന്റെ സാന്നിധ്യം കേരളത്തിന്റെ രാഷ്ട്രീയത്തിലും സാമൂഹ്യ പശ്ചാത്തലത്തിലും ഉണ്ടാകണം. അതുകൊണ്ട് ഗുണകരമായ മാറ്റം മാത്രമേ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോഴും അവർ ദുർബലപ്പെട്ടാൽ അപകടം ഉണ്ടാവും, ആ അപകടം മനസ്സിലാക്കണം. അപ്പോ കടന്നു വരാൻ പോകുന്ന ശക്തികൾക്ക് വളമിട്ട് കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ. സംസ്ഥാനത്തെ പൊതുവഴികളൊന്നും സർക്കാർ നന്നാക്കുന്നില്ലെങ്കിലും തീവ്രവാദ ശക്തികൾക്ക് വളർന്നു വരാൻ വേണ്ടിയിട്ടുള്ള സഞ്ചാരപഥങ്ങൾ നന്നായി ഒരുക്കുന്നതിൽ മുഖ്യമന്ത്രി വളരെ ശ്രദ്ധിക്കുന്നുണ്ട്.